എസ്സി ഹോൾ ടിക്കറ്റിന്റെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 ക്ലാസ്സിലെ എസ്സിആർടി ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസ് 1 മൂന്നാമത്തെ ചാപ്റ്ററാണ് പൊതുഭരണം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമായ ഏതെങ്കിലും 3 സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എഴുതുക. പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമായ ഏതെങ്കിലും 3 സ്ഥാപനങ്ങളാണ് കൃഷിഭവൻ, പോലീസ് സ്റ്റേഷൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. കൃഷിഭവന്റെ ചുമതല എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് കൃഷിഭവന്റെ ചുമതല. പോലീസ് സ്റ്റേഷന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം നിലനിർത്താനാണ് പോലീസ് സ്റ്റേഷൻ. ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അപ്പൊ പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമായ ഏതെങ്കിലും 3 സ്ഥാപനങ്ങളുടെ പേരാണ് കൃഷിഭവൻ. കൃഷിഭവൻ എന്ന് വെച്ചാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കൃഷിഭവന്റെ ചുമതല. പോലീസ് സ്റ്റേഷന്റെ ചുമതല എന്ന് പറയുന്നത് ക്രമസമാധാനം നിലനിർത്തുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതല ചികിത്സാ സൗകര്യം ഒരുക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, ഓംബുഡ്സ്മാന്റെ പ്രവർത്തനം അഴിമതി തടയുന്നതിന് പൊതുജനങ്ങൾക്ക് സഹായകമായി മാറുന്നു, ഈ പ്രസ്താവന വിലയിരുത്തുക. ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി നടത്തിയാൽ ഓംബുഡ്സ്മാനില് നമുക്ക് പരാതി നൽകാം. ഓംബുഡ്സ്മാനിൽ എങ്ങനെയാണ്? ജനങ്ങൾക്ക് നേരിട്ട് പരാതി ഓംബുഡ്സ്മാനെ ഏൽപ്പിക്കാം. പരാതികളിൽ അന്വേഷണം നടത്തി ശുപാർശ ചെയ്യാൻ ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. അപ്പോൾ ഓംബുഡ്സ്മാന്റെ പ്രവർത്തനം അഴിമതി തടയുന്നതിന് പൊതുജനങ്ങൾക്ക് സഹായകമാവുകയാണ്. എങ്ങനെയാണ് ഓംബുഡ്സ്മാന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് സഹായമാകുന്നത്? ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി നടത്തിയാൽ ഓംബുഡ്സ്മാനില് പരാതി നൽകാം. ജനങ്ങൾക്ക് നേരിട്ട് പരാതി ഓംബുഡ്സ്മാനെ ഏൽപ്പിക്കാം. അപ്പൊ പരാതികളിൽ അന്വേഷണം നടത്തി ശുപാർശ ചെയ്യാനായിട്ട് ഓംബുഡ്സ്മാനിന് അധികാരമുണ്ട്. അടുത്ത ചോദ്യം, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാര്? ഗവർണർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. മാറിപ്പോ വെറുതെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ല, മിക്കവർക്കും തെറ്റിപ്പോകുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ചുവടെ നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസികളുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക. സെയിൽസ് ടാക്സ് ഓഫീസർ. സെയിൽസ് ടാക്സ് ഓഫീസർ ഏത് സംസ്ഥാന ഗവൺമെന്റ്, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണോ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിൽസ് ടാക്സ് ഓഫീസർ വരുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥർ, അവർ വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥര് തെരഞ്ഞെടുക്കുന്നത് ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരെ ഏതെല്ലാമാണ്? ഇന്ത്യൻ പോലീസ് സർവീസും കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും. സംസ്ഥാന, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് സെയിൽസ് ടാക്സ് ഓഫീസറും സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും. പൊതുഭരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണ്? ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. 4 ഓപ്ഷൻസും പഠിച്ചിരിക്കണം. പൊതുഭരണത്തിന്റെ പ്രാധാന്യങ്ങളാണ് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇവയെല്ലാം പൊതുഭരണത്തിന്റെ പ്രാധാന്യമാണ്. അടുത്ത ചോദ്യം, ചാർട്ട് പൂർത്തീകരിക്കാനാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം, അത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. എങ്ങനെയാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഉള്ളത്? അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ് നമ്മൾ പഠിച്ചു. അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യൂണിയൻ പബ്ലിക് UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. വിവരാവകാശ നിയമം സമൂഹത്തിന് സഹായമാകുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുക. വിദ്യാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് വിവരാവകാശ നിയമം സഹായമാകുന്നു. ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ
സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ, കൃഷിഭവനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ, വിവരാവകാശ നിയമം സമൂഹത്തിന് എങ്ങനെയെല്ലാമാണ് സഹായകമാകുന്നത്, വിദ്യാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മളെ വിവരാവകാശ നിയമം സഹായകമാകുന്നു, ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വിവരാവകാശ നിയമം സഹായമാകുന്നു, സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് വിവരാവകാശ നിയമം സഹായമാകുന്നു, കൃഷിഭവനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വിവരാവകാശ നിയമം സഹായമാണ്. അടുത്ത ചോദ്യം, സേവനങ്ങൾക്കായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നത് ഈ ഗവൺമെന്റ്സ് കൊണ്ടുള്ള ഒരു നേട്ടമാണ്, മറ്റേതെങ്കിലും രണ്ട് നേട്ടങ്ങൾ എഴുതും. അപ്പൊ ഈ ഗവൺസിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സേവനങ്ങൾക്കായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നത് ഈ ഗവൺസിന്റെ നേട്ടമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം എന്നത് ഈ ഗവൺസിന്റെ നേട്ടമാണ്. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നതും ഈ ഗവൺസിന്റെ നേട്ടമാണ്. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു എന്നതും ഈ ഗവേൺസ് കൊണ്ടുള്ള നേട്ടങ്ങളാണ്. അപ്പൊ ഈ ഗവേൺസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടുക എന്നത് ഈ ഗവേൺസിന്റെ നേട്ടങ്ങളാണ്. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു എന്നത് ഈ ഗവേൺസിന്റെ നേട്ടമാണ്. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു എന്നത് ഈ ഗവേൺസിന്റെ നേട്ടമാണ്. സേവനങ്ങൾക്കായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല എന്നതും ഈ ഗവൺസ് കൊണ്ടുള്ള നേട്ടമാണ്. സൂചകത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക. അഖിലേന്ത്യാ സർവീസ്, സേവനാവകാശം, ലോകായുക്ത, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്ന് വരുന്ന, നമ്മളിപ്പോ പഠിച്ചോളൂ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മൂന്ന് ഇത്. അഖിലേന്ത്യാ സർവീസും സംസ്ഥാന സർവീസും എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തില് വരുന്നതാണ്. ഭരണ നവീകരണം എന്തെല്ലാമാണ്? സേവനാവകാശം, ലോകായുക്ത. സേവനാവകാശം, ലോകായുക്ത ഇവയെല്ലാം ഭരണ നവീകരണങ്ങളാണ്. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്? അഖിലേന്ത്യാ സർവീസ്, സംസ്ഥാന സർവീസ് ഇവയെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഭരണ നവീകരണം എന്നത് സേവനാവകാശം, ലോകായുക്ത. ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാന തല ഏജൻസി ഏതാണ്? ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാന തല ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ആണ് ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്ന സംസ്ഥാന തല ഏജൻസി. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. രാജ്യത്തെ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് പൊതുഭരണം സഹായമാകുന്നത് എങ്ങനെ? അപ്പൊ പൊതുഭരണത്തിന്റെ ഇത് നമ്മൾ പഠിച്ച ചുമതലകളൊക്കെ നമ്മൾ പഠിച്ചാണ്. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അപ്പൊ രാജ്യത്തെ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് പൊതുഭരണം സഹായകമാകുന്നത് ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കും. അപ്പൊ അഖിലേന്ത്യാ സർവീസ് നമ്മൾ പഠിച്ചതാണ്. ഏതാണ് ഇതിൽ അഖിലേന്ത്യാ സർവീസ് വരുന്നത്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. എന്താണ്? ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇവയെല്ലാം അഖിലേന്ത്യാ സർവീസ് ആണ്. കേന്ദ്ര സർവീസ് എന്താണ്? ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇവയെല്ലാം കേന്ദ്ര സർവീസ് ആണ്. സംസ്ഥാന സർവീസ് ഏതാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണ് നിയമിക്കപ്പെടുന്നത്. സംസ്ഥാന സർവീസ് ഏതാണ്? സെയിൽസ് ടാക്സ് ഓഫീസർ ഏതാണ്? സംസ്ഥാന സർവീസ് ആണ്. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അഖിലേന്ത്യാ സർവീസിന്റെ കീഴിൽ വരുന്ന ഏതെല്ലാമാണ്? ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കേന്ദ്ര സർവീസിന്റെ കീഴിൽ വരുന്നതാണ് ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസ്. സംസ്ഥാന സർവീസ് എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ നിയമിക്കപ്പെടുന്നതാണ് സംസ്ഥാന സർവീസ്. അതിന്റെ കീഴിൽ വരുന്നതാണ് സെയിൽസ് ടാക്സ് ഓഫീസ്. 2005 വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യങ്ങളാണ് പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം. അഴിമതി നിയന്ത്രിക്കുന്നതിന് വിവരാവകാശ നിയമം നമുക്ക് പ്രാധാന്യമാണ്.
ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നു, ഗവൺമെന്റ് പ്രവർത്തനം സുതാര്യമാക്കുന്നു. അപ്പൊ 2005 വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യങ്ങളാണ്. പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം, അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റ് പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും വിവരാവകാശ നിയമം പ്രാധാന്യപ്പെട്ടതാണ്. വിവരാവകാശ കമ്മീഷന്റെ 2 തലങ്ങൾ ഏതെല്ലാം? വിവരാവകാശ കമ്മീഷന്റെ 2 തലങ്ങളാണ് സംസ്ഥാനതല കമ്മീഷനും കേന്ദ്രതല കമ്മീഷനും. ഏതാണ്? സംസ്ഥാനതല കമ്മീഷനും കേന്ദ്രതല കമ്മീഷനും വിവരാവകാശ കമ്മീഷന്റെ 2 തലങ്ങളാണ്. പ്രസ്തുത കമ്മീഷന്റെ ഘടന വ്യക്തമാക്കുക. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാവും. വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത അംഗങ്ങളുമാണ് വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകുന്നത്. അപ്പൊ വിവരാവകാശ കമ്മീഷന്റെ 2 തലങ്ങളാണ് സംസ്ഥാനതല കമ്മീഷനും കേന്ദ്രതല കമ്മീഷനും. 10-ൽ കവിയാത്ത അംഗങ്ങളും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമാണ് വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകുന്നത്. ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന 2 ഘടകങ്ങൾ എഴുതുക. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അഴിമതി, ഉത്തരവാദിത്ത ബോധമില്ലായ്മ, സ്വജന പക്ഷപാതം. എന്തെല്ലാമാണ്? അഴിമതി, ഉത്തരവാദിത്ത ബോധമില്ലായ്മ, സ്വജന പക്ഷപാതം, ഇവയെല്ലാം പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ജനാധിപത്യ ഭരണം, രാജഭരണം എന്നീ ഭരണരീതികളിൽ ജനതാൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ഏത്? ജനാധിപത്യം ഭരണം, രാജഭരണം എന്നീ ഭരണരീതികളിൽ ജനതാൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ജനാധിപത്യ ഭരണമാണ്. കാരണം എന്തുകൊണ്ടാണ്? ജനതാൽപര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമതയും ഉള്ളതാണ്. അപ്പൊ ജനാധിപത്യ ഭരണം അല്ലെങ്കിൽ രാജഭരണം എന്നീ ഭരണരീതികളിൽ ജനതാൽപര്യത്തിന് പ്രാധാന്യം നൽകുന്നത് ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമതയും ഉള്ളതാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസിന്റെ നേട്ടങ്ങളാണ് സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കണം. നമ്മൾ പഠിച്ചതാണ് സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നടം, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ പൊതുഭരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസിന്റെ നേട്ടങ്ങളാണ് സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് സേവനാവകാശ നിയമം സഹായമാകുന്നത് എങ്ങനെ? സേവനാവകാശ നിയമം സഹായമാകുന്നത് എങ്ങനെയാണ്? സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. സേവനാവകാശ നിയമം വഴി സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാം എന്ന് തിരിച്ചറിയുന്നു. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു. പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നു. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു. പൊതുഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. അപ്പൊ പൊതുഭരണം കാര്യക്ഷമമാകുന്നതിന് സേവനാവകാശ നിയമം സഹായമാകുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് സേവനാവകാശ നിയമം പൊതുഭരണം കാര്യക്ഷമമാകുന്നതിന് സഹായമാകുന്നത്? സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് സേവനാവകാശ നിയമം അനുശാസിക്കുന്നുണ്ട്. പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നു. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു. പൊതുഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു.
അനുയോജ്യമായ രീതിയിൽ എ ബി സി കോളങ്ങൾ ക്രമപ്പെടുത്തുക. പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് അഖിലേന്ത്യാ സർവീസ്. അഖിലേന്ത്യാ സർവീസ് ഏതാണ്? നമ്മളിപ്പോ പഠിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് മുന്നേ ഏതാണ് ഇന്ത്യൻ പോലീസ് സർവീസ്? ഏതാണ് അഖിലേന്ത്യാ സർവീസ്? അഖിലേന്ത്യാ സർവീസ് ബി കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അഖിലേന്ത്യാ സർവീസ് ഏതാണ്? ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് അഖിലേന്ത്യാ സർവീസ്. അതിന്റെ സേവനം എവിടെയാണ്? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ പോലീസ് സർവീസ് എവിടെയാണ് നിയമിക്കപ്പെടുന്നത്? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുന്നത്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ്. ഈ ബി കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് ഇന്ത്യൻ പോലീസ് സർവീസ്. അത് അഖിലേന്ത്യാ സർവീസ് എന്താണ്? കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസ്, കേന്ദ്ര സർവീസ് ഏതാണ് ബി കോളത്തിൽ വരുന്നത്? ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് എവിടെയാണ്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസ് എങ്ങനെയാണ്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. സംസ്ഥാന സർവീസ്, സംസ്ഥാന സർവീസ് ഏതാണ്? സെയിൽസ് ടാക്സ് ഓഫീസർ. സംസ്ഥാന സർവീസ് സെയിൽസ് ടാക്സ് ഓഫീസർ. സംസ്ഥാന സർവീസ് എവിടെയാണ്? സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് അഖിലേന്ത്യാ സർവീസ് ഏതാണ്? ഇന്ത്യൻ പോലീസ് സർവീസ്. അത് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ്, ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സർവീസ് സെയിൽസ് ടാക്സ് ഓഫീസറാണ്, സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. അടുത്തത് പദസൂര്യൻ പൂർത്തീകരിക്കാനാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന പദസൂര്യൻ ക്രമീകരിക്കാനാണ്. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വൈദഗ്ധ്യം, വൈദഗ്ധ്യം ആവശ്യമാണ്. സ്ഥിരത, സ്ഥിരത വേണം. ശ്രേണീപരമായ സംഘാടനം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സ്ഥിരത, ശ്രേണീപരമായ സംഘാടനം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, വൈദഗ്ധ്യം. എന്തെല്ലാമാണ് ഒന്നുകൂടി നോക്കാം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സ്ഥിരത, ശ്രേണീപരമായ സംഘടന, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവയെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് ശ്രേണീപരമായ സംഘടന. മറ്റേതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതും. നമ്മളിപ്പോ പഠിച്ചേയുള്ളൂ ഏതെല്ലാമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. നിങ്ങൾ ഈ അഞ്ച് സവിശേഷതകളും പഠിച്ചിരിക്കണം. കാരണം ഓപ്ഷൻസ് എല്ലാം പഠിച്ചിരിക്കണം. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളാണ് ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുക. പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാണ് ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നു. ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നു. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജനപ്രതിനിധികൾ, മന്ത്രിമാർ എന്നിവർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശാസ്ത്രീയമായി മനുഷ്യ വിഭവശേഷി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നു. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാരാണ്? ഉദ്യോഗസ്ഥരാണ്. ജനപ്രതിനിധികൾ, മന്ത്രിമാർ എന്നിവർക്ക് ഉപദേശം നൽകുന്നതും ഉദ്യോഗസ്ഥരാണ്. ശാസ്ത്രീയമായി മനുഷ്യ വിഭവശേഷി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. ജനാധിപത്യ വ്യവസ്ഥയെ കാര്യക്ഷമമാക്കുന്നതിൽ പൊതുഭരണത്തിന്റെ പങ്ക് വിശദമാക്കുക. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ജനാധിപത്യ ഭരണം എങ്ങനെയാണ്? ജനങ്ങളുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമയും ഉള്ളതാകുന്നു. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയിൽ കാര്യക്ഷമമാക്കുന്ന പൊതുഭരണത്തിന്റെ പങ്ക് എന്തെല്ലാമാണ്? ജനങ്ങളുടെ താല്പര്യത്തിന് പ്രാധാന്യം നൽകുന്നു. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമതയും ഉള്ളതാകുന്നു. ലോക്പാൽ, ലോകായുക്ത എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിശദമാക്കുക. ലോക്പാലും ലോകായുക്തും എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം കൊണ്ട ഇതാണ്
ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ലോക്പാൽ ദേശീയ തലത്തിലാണ് പ്രവർത്തി മാറിപ്പോവരുത്. ലോക്പാൽ എന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. ലോകായുക്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. ലോക്പാലാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത്, ലോകായുക്ത സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്ത് അന്വേഷിക്കുന്നതും ലോക്പാലും ലോകായുക്തയുമാണ്. അപ്പൊ ലോക്പാൽ ലോകായുക്ത എന്നിവയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് ലോക്പാലും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് ലോകായുക്തയും. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്ത് അന്വേഷിക്കുന്നത് ലോക്പാലും ലോകായുക്തയുമാണ്. പൊതുഭരണം ശക്തിപ്പെടുത്തുന്നതിൽ വിവരാവകാശ നിയമത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുക. പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യം എന്താണ്? വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. വിവരാവകാശ നിയമം എങ്ങനെയാണ്? വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. അഴിമതി നിയന്ത്രിക്കുന്നു. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു. വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. അഴിമതി നിയന്ത്രിക്കുന്നു. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു. ഇവയെല്ലാം പൊതുഭരണം ശക്തിപ്പെടുത്തുന്നതിൽ വിവരാവകാശ നിയമത്തിനുള്ള പ്രാധാന്യങ്ങളാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കുവാൻ കഴിയുക? ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് അഴിമതി, സ്വജന പക്ഷപാതം, ധന ദുർവിനിയോഗം, ബാങ്കിങ് രംഗത്തെ തർക്കങ്ങൾ. 4 സാഹചര്യങ്ങളിൽ നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കാൻ സാധിക്കും. ഏതെല്ലാം സാഹചര്യങ്ങളാണ്? അഴിമതി, സ്വജന പക്ഷപാതം, ധന ദുർവിനിയോഗം, ബാങ്കിങ് രംഗത്തെ തർക്കങ്ങൾ. ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി ബോധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്.